കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി മേലേച്ചെട്ടിയിൽ ചെട്ടി ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക. ചെട്ടി ബ്രിക്സ്, മേലേച്ചെട്ടി, കരുളായി. ആദിവാസി കുടുംബങ്ങൾക്ക് ഒരേക്കർ വീതം ഭൂമി നൽകാൻ തന്നെയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഭൂമിയുടെ ലഭ്യതയാണ് പ്രശ്നമെന്നും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ രേഖകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസികളുടെ ഭൂമി അന്യാധീനപ്പെടുന്നത് തടയണമെന്നും എല്ലാവർക്കും ഭൂമി നൽകാനുള്ള സർക്കാർ നടപടിക്കിടെ എതിർപ്പുകളും പ്രതിഷേധങ്ങളും നടക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടതിനാലാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ഭൂരഹിത ആദിവാസികൾക്കും ഭൂമിയും വീടും ലഭ്യമാക്കാനുള്ള ശ്രമം സർക്കാർ തുടരുകയാണ്. എല്ലാ കുടുംബങ്ങൾക്കും ഒരേക്കർ വീതം നൽകാൻ തന്നെയാണ് സർക്കാരിന് താൽപര്യം. എന്നാൽ ഭൂമിയുടെ ലഭ്യത പ്രശ്നമാണ്. മുത്തങ്ങയിൽ ഒരേക്കർ വീതം ഭൂമി നൽകിയിട്ടുമുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി 6879 ആദിവാസി കുടുംബങ്ങളാണ് ഇനി ഭൂരഹിതരായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആദിവാസി ഭൂരഹിതരുള്ള വയനാട് ജില്ലയ്ക്കായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കും. മലപ്പുറം ജില്ലയിൽ അവശേഷിക്കുന്നവർക്കായി ഉടൻ ഭൂമി ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചുങ്കത്ര CHC ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറ്റുന്നതിന് ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പട്ടികവർഗക്കാരെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയുണ്ടാക്കാൻ പട്ടികവർഗക്കാർക്ക് കഴിയേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഭൂമിയുടെ യഥാർത്ഥ അവശേഷികളായ പട്ടികവർഗക്കാർക്ക് ഭൂമി വിതരണം ചെയ്യുന്നത്. ഏവിയേഷൻ അക്കാദമി, വിദേശ സർവകലാശാലകൾ എന്നിവയിലടക്കം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം സർക്കാർ നൽകുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ടേറ്റി ബേബി ഡയപ്പർ ആൻഡ് പാൻസ്, നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്.